ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ തുടർന്ന് വന്നവർക്കൊക്കെ സമഗ്ര സംഭാവനയ്ക്ക് കൊടുക്കുകയും ചെയ്തത് അത്രയും നാൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത് ബട്ട് വൈ ഭട്ട് വയ്യായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കൺഫ്യൂസിങ് ഫാക്റ്റുകൾ തീർക്കാനുള്ള സെഗ്മെന്റ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു വള്ളത്തോൾ നാരായണ മേനോന്റെ മറ്റ് അപരനാമങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് എല്ലാവരും കമന്റ് ചെയ്തിരുന്നോ ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ചെയ്തോളൂ ഇന്നത്തെ പുതിയ അധ്യായത്തിലേക്ക് കിടക്കുകയാണ് മറ്റൊരു കൺഫ്യൂസിങ് ഫാക്റ്റുമായിട്ട് കിടക്കാം നമുക്ക് ജ്ഞാനപീഠം നേടിയ മലയാളികളെ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ ഇരുപത്തിരണ്ട് ഭാഷകളെ പരിഗണിച്ചുകൊണ്ടാണ് ജ്ഞാനപീഠ പുരസ്കാരം കൊടുക്കുന്നത് അത് ആദ്യം നേടിയത് മലയാളിയായ ജി ശങ്കരക്കുറുപ്പാണ് ആ കാര്യത്തിൽ ആർക്കും സംശയവുമില്ല ഏത് കൃതിക്ക് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഓടക്കുഴൽ എന്ന കാവ്യസമാഹാരത്തിനാണ് ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മറ്റൊരു മലയാളിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു ആർക്കാണ് എസ് കെ പൊറ്റേക്കാട്ടിനാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിനാണ് എസ് കെ പൊറ്റേക്കാട്ടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് ഇവിടെ വരെ ഒരു കുഴപ്പവും എല്ലാം ശരിയാണ് ആണേ അടുത്തത് നോക്കിക്കേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ തകഴി ശിവശങ്കരപ്പിള്ളക്ക് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്നു അത് സമഗ്ര സംഭാവനയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്നു സമഗ്ര സംഭാവനയ്ക്ക് രണ്ടായിരത്തി ഏഴിൽ ഒ എൻ വി കുറിപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു സമഗ്ര സംഭാവനയ്ക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ അക്കിത്തത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു സമഗ്ര സംഭാവനയ്ക്ക് എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ജ്ഞാനപീഠം നേടിയ ജി ശങ്കരക്കുറുപ്പിനും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ് കെ പൊറ്റേക്കാട്ടിനും ഒരു കൃതിക്ക് ജ്ഞാനപീഠ പുരസ്കാരം കൊടുക്കുകയും തുടർന്ന് വന്നവർക്കൊക്കെ സമഗ്ര സംഭാവനയ്ക്ക് കൊടുക്കുകയും ചെയ്തത് എന്തുകൊണ്ടായിരിക്കാം മക്കളെ ബട്ട് വൈ എന്താണ് അതിന്റെ പിന്നിലെ കാരണം നോക്കാം നമുക്ക് ഏറ്റവും മികച്ച കൃതിക്ക് അവാർഡ് നൽകുന്ന പതിവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അവസാനിച്ചു അതായത് അത്രയും നാൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത് ഒരു കൃതിയെ ആയിരുന്നു എൺപത്തി ഒന്നോടുകൂടി അത് അവസാനിച്ചു എൺപത്തി മുതൽ നോക്കിക്കേ തിരഞ്ഞെടുക്കപ്പെടുന്ന എഴുത്തുകാരന്റെ സമഗ്ര സംഭാവനയ്ക്ക് അതായത് മൊത്തം കൃതികൾക്കാണ് അവാർഡ് നൽകുന്നത് അല്ലാതെ നമ്മുടെ തകഴിയുടെയോ എം ടിയുടെയോ ഒക്കെ കൃതികൾ പോരാഞ്ഞിട്ടല്ല കേട്ടോ അവർ ആ നിയമം മാറ്റുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ ജ്ഞാനപീഠം സമഗ്ര സംഭാവനയ്ക്കാക്കിയതിൻ്റെ പേരിലാണ് ഇവർക്കൊക്കെ അതായത് ജിക്കും എസ് കെക്കും മാത്രം ഒരു കൃതിക്ക് ജ്ഞാനപീഠം കിട്ടുകയും മറ്റുള്ളവർക്ക് സമഗ്ര സംഭാവനയ്ക്ക് കൊടുക്കുകയും ചെയ്തത് നമ്മൾ പഠിക്കുമ്പോൾ കാണാപ്പാഠം പഠിച്ചിട്ട് കാര്യമില്ല കാര്യം മനസ്സിലാക്കി പഠിക്കണം ഓക്കെ ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴലിലൂടെയും എസ് കെ പൊറ്റേക്കാട്ടിന് ഒരു ദേശത്തിന്റെ കഥയിലൂടെയുമാണ് പുരസ്കാരം ലഭിച്ചത് എന്നാൽ തകഴിക്കും എം ടിക്കും ഒ എൻ വിക്കിത്തത്തിനും അവരുടെ മൊത്തം സാഹിത്യ സംഭാവനകളുടെ പേരിലാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് കേരള മോപ്പസാങ് എന്നും കുട്ടനാടിന്റെ കഥാകാരൻ എന്നും അറിയപ്പെടുന്ന തകഴി ശിവശങ്കര പിള്ളയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഇതൊക്കെയാണ് തോട്ടിയുടെ മകൻ രണ്ടിടങ്ങഴി തഹസിൽദാരുടെ അച്ഛൻ ഏണിപ്പടികൾ ചെമ്മീൻ അനുഭവങ്ങൾ പാളിച്ചകൾ കയർ തുടങ്ങി മുപ്പത്തൊൻപത് നോവലുകളും അറുനൂറിൽ പരം ചെറുകഥകളും ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് തകഴി ആദ്യകാലത്ത് കവിതകൾ എഴുതിയിട്ടുണ്ടെങ്കിലും അവ പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല ഒരു നാടകം ഒരു യാത്രാ വിവരണം മൂന്ന് എന്നിവയും ആ തകഴി ശിവശങ്കര പിള്ളയുടേതായിട്ടുണ്ട് തകഴിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് ഏണിപ്പടികൾ എന്ന കൃതിക്കാണ് കേട്ടോ ഏണിപ്പടികൾ എന്ന കൃതിക്കാണ് തകഴിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതാകട്ടെ ചെമ്മീൻ എന്ന നോവലിനാണ് അതുപോലെ ഇദ്ദേഹത്തിന് വയലാർ അവാർഡ് കിട്ടിയത് ആ നോവലിന്റെ പേര് ആ യെസ് ഇവിടെയുണ്ട് കയർ എന്ന നോവലിനാണ് തകഴി ശിവശങ്കര പിള്ളക്ക് വയലാർ അവാർഡ് കിട്ടിയത് ജ്ഞാനപീഠ പുരസ്കാരം നേടി അടുത്ത മലയാളിയെ പരിചയപ്പെടാം തൊണ്ണൂറ്റിയഞ്ചിൽ എം ടി വാസുദേവൻ നായർക്കാണ് മലയാള സാഹിത്യത്തിൽ നാലാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് പാതിരാവും പകൽ വെളിച്ചവും എന്നതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവലെങ്കിലും പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ നോവൽ ഏതാണ് നാലുകെട്ടാണ് കേട്ടോ നാലുകെട്ട എന്ന നോവലിനാണ് എം ടി വാസുദേവൻ നായർക്ക് കേരള ഹെമിങ് വേ എന്നും നിളയുടെ കഥാകാരൻ എന്നും അറിയപ്പെടുന്ന എം ടി വാസുദേവൻ നായർക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവലാണ് നാലുകെട്ട് പിന്നെ സ്വർഗം തുറക്കുന്ന സമയം ഗോപുര നടയിൽ എന്നീ കൃതികൾക്കും അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് അതുപോലെ കാലം എന്ന നോവലിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും രണ്ടാമൂഴം എന്ന നോവലിന് എൺപത്തി അഞ്ചിലെ വയലാർ അവാർഡും ലഭിക്കുകയുണ്ടായി വാനപ്രസ്ഥം എന്ന കഥാസമാഹാരത്തിനാണ് അദ്ദേഹത്തിന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് തൊണ്ണൂറ്റി അഞ്ചിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതാകട്ടെ സമഗ്ര സംഭാവനയ്ക്കും ഇനി മറക്കരുത് കേട്ടോ മലയാള സാഹിത്യത്തിൽ അഞ്ചാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ആര് ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലു എന്ന ഒ എൻ വി കുറുപ്പ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചതും സമഗ്ര സംഭാവനയ്ക്ക് തന്നെ ബാലമുരളി എന്ന പേരിലാണ് ആദ്യകാലത്ത് അദ്ദേഹം കൃതികൾ എഴുതിയിരുന്നത് കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നതും ഒ എൻ വി കുറുപ്പ് തന്നെയാണ് ദാഹിക്കുന്ന പാനപാത്രം മരുഭൂമി നീലക്കണ്ണുകൾ മയിൽപ്പീലി ഒരു തുള്ളി വെളിച്ചം അഗ്നിശലഭങ്ങൾ അക്ഷരം കറുത്ത പക്ഷിയുടെ പാട്ട് ഉപ്പ് ഭൂമിക്കൊരു ചരമഗീതം ഉജ്ജയിനി തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കവിതാ സമാഹാരങ്ങൾ ഇതിൽ അഗ്നിശലഭങ്ങൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും അക്ഷരം എന്ന കാവ്യസമാഹാരത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഉപ്പ എന്ന കാവ്യസമാഹാരത്തിന് വയലാർ അവാർഡും ലഭിക്കുകയുണ്ടായി ഒ എൻ വി കുറിപ്പിന് രണ്ടായിരത്തി ഏഴിൽ തന്നെയാണ് ഇന്ത്യയുടെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം കിട്ടുന്നത് അതുപോലെ തന്നെ കേരളത്തിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരവും ഒ എൻ വിയെ തേടിയെത്തിയത് രണ്ടായിരത്തി ഏഴിൽ തന്നെയാണ് ജ്ഞാനപീഠം കിട്ടിയത് സമഗ്ര സംഭാവനയ്ക്ക് തന്നെ ഓക്കേ രണ്ടായിരത്തി പത്തൊൻപതിൽ മലയാള സാഹിത്യത്തിലേക്ക് ആറാമത് ജ്ഞാനപീഠ പുരസ്കാരം കടന്നു വരുന്നു ആരിലൂടെയാണ് അക്കിത്തം എന്ന തൂലിക നാമത്തിൽ സാഹിത്യ നടത്തുന്ന അക്കിത്തം അച്യുതൻ നമ്പൂതിരിയിലൂടെ സ്പർശമണികൾ മാനസപൂജ അമൃതഘടിക വളക്കിളുക്കം ബലിദർശനം മധുവിധു അരങ്ങേറ്റം മധുവിധുവിനു ശേഷം പഞ്ചവർണക്കിളികൾ മനസാക്ഷിയുടെ പൂക്കൾ വെണ്ണക്കല്ലിന്റെ കഥ വീരവാദം മനോരഥം അനശ്വരന്റെ ഗാനം ഇടിഞ്ഞുപൊളിഞ്ഞ ലോകം സഞ്ചാരികൾ കരതലാമലകം സമന്വയത്തിന്റെ ആകാശം ശ്ലോക പുണ്യം അന്തിമഹാകാലം ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്നിവയാണ് അക്കിത്തത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഇതിൽ ബലിദർശനം എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡുകൾ രണ്ടും ലഭിച്ചിരിക്കുന്നത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികളെ കുറിച്ച് ഏകദേശം ഒരു ധാരണയായല്ലോ ഒരിക്കൽ കൂടി പറയാം അറുപത്തി അഞ്ചിൽ ജി ശങ്കരക്കുറുപ്പ് ഓടക്കുഴൽ എന്ന കവ്യ സമാഹാരത്തിന് ജ്ഞാനപീഠ പുരസ്കാരം നേടി ആയിരത്തി തൊള്ളായിരത്തി ഒൻ എൺപതിൽ എസ് കെ പൊറ്റേക്കാട്ട് ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിലൂടെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തകഴിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എം ടി വാസുദേവൻ നായരും രണ്ടായിരത്തി ഏഴിൽ ഒ എൻ വി കുറുപ്പും രണ്ടായിരത്തി പത്തൊൻപതിൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയും ജ്ഞാനപീഠത്തിന് അർഹരായപ്പോൾ അതൊക്കെ തന്നെയും സമഗ്ര സംഭാവനയുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന കാര്യം മറക്കരുത് കാര്യം അറിഞ്ഞ് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണാം ബട്ട് വൈ